ഹലോ മൈ ഡിയർ പി വി എൻ ഗ്ലോബൽ വിദ്യാർത്ഥികളെ, നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി പി വി എൻ ഗ്ലോബലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് NIOS വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾ കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർ തീർച്ചയായിട്ടും അത് കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വീഡിയോയിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം ഇത് തുടർച്ചയായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് വരുന്ന ഭാഗം മുൻഭാഗങ്ങൾ കിട്ടാൻ പല കുട്ടികൾക്കും അറിയില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പി വി എൻ ഗ്ലോബൽ എടുക്കുക, അതിൻ്റെ ടൈറ്റിലൊന്നും വരില്ല അമർത്തി പിടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ടൈറ്റിൽ ഹെഡ് കിട്ടും, വീഡിയോ പ്ലേലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. ആ പ്ലേലിസ്റ്റ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് NIOS ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് NIOSന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. NIOS മായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും നമ്മൾ പി വി എൻ ഗ്ലോബൽ പലതും നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പി വി എൻ ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക പരമാവധി. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിലെ നാലാമത്തെ ടെൻസ് ആണ്. ഞാൻ പറഞ്ഞു ഓരോ ടെൻസും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യത്തെ പേരാണ് സിമ്പിൾ, രണ്ടാമത്തെയാണ് കണ്ടിന്യൂസ്, മൂന്നാമത്തെയാണ് പെർഫെക്റ്റ്. മൂന്നാമത്തെ കഴിഞ്ഞിട്ട് നാലാമത്തെ ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. കാരണം ഇനി നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പുറകിലേക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് പ്രസന്റ് ടെൻസിലെ വർത്തമാന കാലത്തിലെ നാലാമത്തെ ടെൻസ്, ഓരോ ടെൻസുകളും ടെൻസ് അടിസ്ഥാനപരമായി മൂന്നായി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇങ്ങനെ പറഞ്ഞു. അതിലെ പ്രസന്റ് ടെൻസിലെ ഒന്നും രണ്ടും മൂന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇനി ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്രസന്റ് പെർഫെക്റ്റ്, നാലാമത്തെ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന സബ്ജക്റ്റാണ് ആദ്യം വരിക. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് അടുത്ത് ഹാസ് ഓർ ഹാവ് എന്ന സഹായക്രിയ ചേർക്കും. അതിൻ്റെ കൂടെ നമ്മളൊരു ബീൻ കൂടി ചേർക്കും, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. ഈ ബീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിയ എഞ്ചിൻ ആയിരിക്കണം. അപ്പം ഇറ്റ്സ് എ വെരി ലെങ്തി ടെൻസ്. അപ്പോൾ സബ്ജക്ട് ഏകവചനായി ഹാസ് ചേർക്കേ റൂൾ തന്നെ, ബഹുവചനാണെങ്കിൽ ഹാവ് ചേർക്കുന്നു, പിന്നെ ബീൻ ചേർക്കുന്നു, പിന്നെ ക്രിയ എഞ്ചിൻ ആയിരിക്കണം. അപ്പൊ എന്താ അർത്ഥം കിട്ടും, ഹി ഏകവചനാണ്, അപ്പൊ ഹിയുടെ കൂടെ ചേർക്കുക ഹാസ്, ഹാസ് ഹാസ് ബീൻ, ഹാസ് ബീൻ, ഈ ബീൻ ചേർത്തു. ഇനി ഏത് ക്രിയയാണ് ഇതിനെ, ഹി ഹാസ് ബീൻ റീഡിംഗ്, റീഡിംഗ് വായിച്ചുകൊണ്ടേയിരിക്കുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് അൻ ആക്ഷൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂ. നമ്മൾ ഒരു ആക്ഷൻ ഭൂതകാലത്തിൽ ആരംഭിക്കുകയും ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, മൈ ചൈൽഡ് ഹാസ് ബീൻ ക്രൈയിങ്, എന്റെ കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കരയാൻ തുടങ്ങിയത് ഭൂതകാലത്തിലാണ്, ഇപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും, ഹാസ് ബീൻ ഏകവചനാണെങ്കിൽ, ബഹുവചനാണെങ്കിലോ ഹൗ ബീൻ, ഐ ആണെങ്കിലോ ഹൗ ബീൻ, യു ആണെങ്കിലോ യു ഹൗ ബീൻ, ഐ ഹാവ് ബീൻ റീഡിംഗ്. ഇവിടെ ദേ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും, ദേ ഹാവ് ബീൻ റീഡിംഗ്, ദേ ഹാവ് ബീൻ റീഡിംഗ്, വി ഹാവ് ബീൻ റീഡിംഗ്, ഐ ഹാവ് ബീൻ റീഡിംഗ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ സിമ്പിൾ ആണ് അല്ലെ, കാരണം ഇവിടെ ഒക്കെ വിഷയം ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന സഹായക്രിയ ആണ് ഹാസ് ഹാവ് ആണ്, ഹാസ് ഏകവചനാണ്, ഹാവ് ബഹുവചനാണ്, ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ക്രിയയുടെ കൂടെ ബീൻ ചേർത്ത ക്രിയ ഏഞ്ചൽ ചേർത്താൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. എന്താ നമുക്ക് കിട്ടുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കിട്ടും. ഇതെന്താണ്, ഇപ്പൊ ഞാൻ രണ്ടു വർഷമായിട്ട് കോളേജിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ലാസ്റ്റ് ടു ഇയേഴ്സ് കോളേജ്, ഞാൻ കോളേജിൽ രണ്ട് വർഷമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ആക്ഷൻ തുടങ്ങി ഇപ്പോഴും, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. And she has been dancing, അവൾ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. They have been singing, അവർ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ടെൻസ് പഠിച്ചപ്പോൾ, ഒരു ടെൻസ് നാല് രൂപങ്ങൾ വേറെ ഉണ്ടെന്ന്. ഏതൊക്കെയാണ്, അസർട്ടീവ്, ക്വസ്റ്റ്യൻ ഫോം, നെഗറ്റീവ് ഫോം, ടാഗ് ഫോം. പക്ഷെ ഈ ടെൻസിന് ആ രൂപങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ല. നമ്മൾ സാധാരണ പ്രായോഗിക തലത്തിൽ നമ്മളങ്ങനെ ചോദിക്കാറില്ല. പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇതിന് നെഗറ്റീവ് ഫോമോ അല്ലെങ്കിൽ നോട്ട് നെഗറ്റീവ് ഫോം ആണെങ്കിൽ ബീൻ ഹാസിന്റെ പുറത്ത് നോട്ട് ചേർത്താൽ മതി, ആസാധിച്ചു എന്ന ചോദ്യമാവും. പക്ഷെ അന്ന് പ്രായോഗിക തലത്തിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് അതർ ഫോം നമുക്ക് ഈ ടെൻസിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അത് നമ്മൾ അറിഞ്ഞു, നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മൾ നൗ ഫിനിഷ് ഓൾ ദ ഫോർ ഫോം. നമ്മൾ പ്രസന്റ് വർത്തമാന കാലത്തെ നാല് ഫോം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ടെൻസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇടയിൽ കയറിയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കൊരു
Okay, today we discussed about present perfect continuous. What is present perfect continuous? Subject plus has or have plus been plus verb plus ing. If subject is singular, has will be used. And if subject is plural, have will be used. Then we are adding been. And after been, we are using always the ing form of the verb. അപ്പോൾ എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ഐ ജി ഉപയോഗിക്കില്ല, തേർഡ് ഫോമേ ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അപ്പോൾ നമ്മൾ പ്രസന്റ് നാല് ഫോമും പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വരുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ വന്നുകൊണ്ടിരിക്കുന്നു, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ വന്നിട്ടുണ്ട്, ഇപ്പൊ നാലാമത്തെ ആണെങ്കിലോ വന്നുകൊണ്ടേയിരിക്കുന്നു, ഹാസ് ബീൻ റീഡിങ്, ഹാവ് ബീൻ റീഡിങ്, ഇങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ വി ഫിനിഷ് ആൾ ദ ഫോർ ഫോം ഓഫ്. ഇനി നിങ്ങളെ ടെസ്റ്റിന്റെ പുറകിൽ ഏതെങ്കിലും പ്രസന്റിന്റെ നാല് രൂപത്തിൽ ഏതെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അത് നോക്കുക, പ്രസന്റിന്റെ ഉണ്ടോ നോക്കുക, പ്രസന്റിന്റെ സിമ്പിൾ പ്രസന്റ് ആണോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് ആണോ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഇതാ ഈ ഓരോ വീഡിയോ ഇട്ട് കേട്ടാൽ നിങ്ങൾക്ക് അത് സ്വയമേവ ചെയ്യാൻ പറ്റുന്നതാണ്, പറ്റിയിരിക്കും. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ആൾസോ പുട്ട് യുവർ കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം ആസ്വദിച്ചുകൊണ്ട് നിർത്തട്ടെ. അടുത്ത